മാറി, എന്റെ പേരൊക്കെ മാറി. ഇനി നീ ഞാനും കൂടെ ഇവനെ എല്ലാം പഠിപ്പിക്കും. അതുപോലെ വാ ഇറങ്ങ. മുതലാളിക്ക് കൊച്ചിന് മനസ്സിലായില്ലേ, കോട്ടക്കാടുള്ള പൊന്നിയില്ലേ അവളുടെ മോള. അത് മനസ്സിലായില്ലേ, ഞാനൊന്ന് കാണിച്ചു തരാം. അതുപോലെ ചെയ്താ മതി. ഇനി മുതല് ശരിയെന്ന് പറയാൻ ഇങ്ങനെ കാണിച്ചാ മതി, ശരിയല്ലെങ്കിൽ ഇങ്ങനെ പിടിക്കണം. ഇനി നീ ഒന്ന് ചെയ്ത് കാണിച്ചേ. ശരിയാണെന്ന് കാണിക്കാൻ ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെ കാണിക്കണം. ആ പൂർണി വന്നല്ലോ. എടി, ഞാൻ ഇവരൊരു കാര്യം ചെയ്ത് പഠിപ്പിച്ചു. എന്താടി അത്? അത് ഞാൻ ഇപ്പൊ പറയില്ല, ഇവ പോകുന്ന സമയത്ത് പറയാം. എന്നാ ശരി, വാ പോവാം. ശ്രദ്ധിച്ചറിഞ്ഞു. ഏ നിക്ക്, നാളെ നീ ഈ സ്ഥലത്ത് തന്നെ വരും, ശരിയല്ലേ? ഞാൻ പറഞ്ഞു തന്നില്ലേ, അത് കാണിക്കേ. ഇപ്പോഴല്ലേ പറഞ്ഞു തന്നത്, കാണിക്ക്. എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു തന്നത്, ഇവനെ പഠിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല. എത്ര നേരിട്ട് പറഞ്ഞു കൊടുക്കാന്നറിയോ, ഞാൻ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആയില്ലേ. പഠിപ്പിച്ചെന്നാ പറയുന്നേ, ഒന്ന് സൂക്ഷിച്ചു പോ. ഇത്രയും നേരമായിട്ട് അവനെ കാണാത്ത എന്താ? വന്നോളുണ്ടി, ഇപ്പോഴാണെങ്കി എനിക്ക് അവനെ കാണാതെ ഇരിക്കാനും പറ്റുന്നില്ല. ഏ, നീ എന്താ പറഞ്ഞിരുന്നേ? അന്ന് ഞാൻ ചോദിച്ചപ്പോ നീ എന്താ പറഞ്ഞ്? പ്രണയൊന്നും തോന്നുന്നില്ലാന്നല്ലേ. എന്നിട്ട് എന്ത് പറ്റി? എനിക്ക് ഇപ്പൊ അങ്ങനെ ഒരു ഇഷ്ടമുണ്ട്. അതെനിക്ക് അപ്പോഴേ അറിയായിരുന്നു. അവൻ ആള് നല്ലവനാ, പക്ഷെ അവനുമായിട്ട് എങ്ങനെയാ നീ? അതൊന്നും എനിക്കറിയില്ലടി. എനിക്കവനെ ഇഷ്ടാന്ന് ഞാൻ അവനോട് പറയാൻ പോവാ. അതവന് മനസ്സിലാവുന്ന പോലും എനിക്കറിയില്ല. എന്തായാലും ഞാൻ പറയാൻ പോവാ.
ഓർമ്മയുണ്ടല്ലോ ഞാൻ പറഞ്ഞു തന്നത് എന്താണോ അതുപോലെ തന്നെ പൂർണ്ണിയോട് പോയി പറയണം. ചെയ്യല്ലോ. അതെ, പൂർണ്ണി വരുന്നുണ്ട്. വേഗം ചെല്ലേ. കാര്യം പറയാനുണ്ട്. ഞാൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നറിയില്ല, എന്നാലും പറയാൻ നമസ്കാരം മുതലാളി. ആ വാ. എന്നോട് വരാൻ പറഞ്ഞ എന്തിനാ? ഒരു കാര്യം പറയാനാ വരാൻ പറഞ്ഞ. എന്താന്ന് വെച്ചാ പറഞ്ഞു. ഒന്നുമില്ല, എനിക്കും പ്രായമായില്ലേ. എന്റെ അനിയനും കുടുംബം അല്ലാതെ എനിക്ക് വേറെ ആരുമില്ല. ഈ കണ്ട സ്വത്ത് മുഴുവൻ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവാ? അതുകൊണ്ട് നിങ്ങളുടെ നിലമൊക്കെ നിങ്ങൾക്ക് തന്നെ തരാന്ന് തരുന്നു. മുതലാളി, ഒരുപാട് സന്തോഷമായി. അല്ല, അതിന് പക്ഷെ ഒരു കാര്യം ചെയ്യണമല്ലോ. എന്താന്ന് പറഞ്ഞു? നിങ്ങളുടെ ഗ്രാമത്തിലെ പൂർണി എന്ന് പറഞ്ഞൊരു പെണ്ണില്ലേ, ആ പെങ്കൊച്ചിനെ എനിക്ക് കെട്ടിച്ചു തന്നേക്ക്. അല്ല, അവള് പഠിച്ചോണ്ടിരിക്കുന്ന കുട്ടിയാ. അമ്മ തനിച്ചായതുകൊണ്ട് പഠിപ്പ് പോലും വേണ്ടാന്ന് വെച്ച് ഇവിടെ വന്ന് നിൽക്കുന്നതാ. അവർക്കങ്ങനെ സ്വന്തക്കാരെന്ന് പറയാനായിട്ട്. അതിനിപ്പോ എന്താടോ, ഞാൻ സ്വന്തമാക്കിക്കോളാന്നേ. എടോ കാർന്നോരെ, ആലോചിച്ച് തീരുമാനിച്ച നിങ്ങൾക്കെല്ലാം കൊള്ളാം, ഇല്ലെങ്കിലേ നിങ്ങളുടെ വിളവൊക്കെ പലിശക്കേ തയ്യും. നന്നായിട്ട് ആലോചിച്ചൊരു തീരുമാനം എടുക്ക്. ഓ, എത്ര ഉണ ഞാൻ പറഞ്ഞു, എന്നിട്ട് എന്റെ പേര് പോലും പറയുന്നില്ലല്ലോ. ഇനി ഞാൻ എന്താ ചെയ്യണ്ടേ? ഞാനെന്തോടൊന്നും പറയാൻ നടക്കുന്നത്? കൊറേ മരങ്ങളും കാണുന്നില്ല, എന്നാ കമ്മീഷൻ ഒന്നും വരുന്നില്ല. എല്ലാം ഒറ്റയ്ക്ക് ഒഴുകാണോ നീ? സാർ, സംശയിക്കില്ല സാറേ, അങ്ങനെ ഞാൻ ചെയ്യൂ. എന്റെ കയ്യിലേക്ക് ഒറ്റ പൈസ പോലും കമ്മീഷൻ ആയിട്ട് വന്നിട്ടില്ല. വന്ന സാറിനോട് ഞാൻ പറയില്ലേ? സാറേ, ഇതേ നോക്കിയേ. നിന്റെ സൗകര്യത്തിന് മരം വെട്ടി കൊണ്ടുവന്ന് നിന്റെ തന്ത്രം വർമാണെന്ന് കരുതിയോ? ഇവളപ്പ ഇനി എന്താ ചെയ്യുക? മുകളിലേക്ക് വന്ന കാട്ടിക്കാരി മരം വെട്ടി കൊണ്ടുവന്നാണോ? അല്ല, നീ കറുപ്പന്റെ പെങ്ങളുടെ മോളല്ലേ? അതെ സർ. ആ ശരി, വിളിച്ചോണ്ട് പോടി. നിന്നെ ഇനി പരിസരത്ത് കണ്ടുവരുത്. എന്താടി കറുപ്പന്റെ അടുത്ത് പറഞ്ഞേക്ക് ഞങ്ങള് മലയിൽ എത്തിയെന്ന്? ഒരു ദിവസം അവളെന്റെ കൈ കുടുങ്ങും. മൂപ്പ എന്തായി? മുതലാളി എന്താ പറഞ്ഞേ? നമ്മള് കൃഷി ചെയ്യുന്ന ഈ സ്ഥലങ്ങളൊക്കെ നമുക്ക് തന്നെ എഴുതി തരാന്ന്. അത് സന്തോഷമുള്ള കാര്യം തന്നെയല്ലേ? അതെ, പക്ഷെ അതിന് പകരമായിട്ട് നമ്മുടെ പൂർണിയെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണമെന്ന് ആലോചിച്ച് മറുപടി പറയാനാ എന്നോട് പറഞ്ഞത്. ഇതിൽ ആലോചിക്കാൻ മാത്രം എന്താ ഉള്ളേ? ചെയ്തു കൊടുക്കാന്ന് പറയണ്ടേ? ഒരുത്തിയുടെ കാര്യം നോക്കിയാ മതിയോ? ഈ നാട്ടുകാർ മൊത്തം സന്തോഷിക്കണ്ടേ? മുപ്പ, വിളവ് മുഴുവൻ നമുക്ക് തന്നെ കിട്ടില്ലേ? പൂർണ്ണിയുടെ അമ്മയോട് സംസാരിക്കേ. പക്ഷെ എനിക്കതില് ഒട്ടും തന്നെ താല്പര്യമില്ല. എന്താന്ന് വെച്ചാ, മൂപ്പ, മൂപ്പന് സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഞങ്ങളോട് പറഞ്ഞാ മതി, ഞങ്ങള് പോയി സംസാരിച്ചോളാം. നിങ്ങൾ തന്നെ. എന്താ എല്ലാരും ഒരുമിച്ച്? എന്തെങ്കിലും കാര്യമുണ്ടോ? ഞങ്ങള് പൂർണിയുടെ കല്യാണത്തിന്റെ കാര്യം സംസാരിക്കാൻ വന്നതാ. പൂർണിയുടെ കല്യാണ കാര്യോ? അതെ, നമ്മുടെ മുതലാളി പൂർണിയെ കല്യാണം കഴിക്കണം എന്നുള്ള ആഗ്രഹം പറഞ്ഞു. ആ കല്യാണം നടത്തി കൊടുത്താ നമ്മുടെ കൃഷിയിടങ്ങളൊക്കെ നമ്മുടെ പേരിലേക്ക് ആക്കാന്നും പറഞ്ഞു. അതൊന്ന് കണ്ട് പറഞ്ഞിട്ട് പോവാൻ വന്നതാ. അയ്യോ, നിങ്ങൾ എന്തായി പറയുന്നേ? അവള് ചെറുപ്പമല്ലേ,
അവൾക്കൊന്നും അറിയില്ല, അതൊരു പാവോ. ഇങ്ങനൊരു കല്യാണത്തിന് കണ്ണിച്ചോരയില്ലാതെ സംസാരിക്കരുത്. നിന്റെ മോളൊരുത്തിക്ക് വേണ്ടി ഈ നാട് മൊത്തം വിഷമിക്കണമെന്നാ? അതെ, നിങ്ങളൊരു പെങ്കൊച്ചിന്റെ അമ്മയല്ലേ, ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? എന്റെ മോളെ വേണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവളെ കെട്ടിച്ചു കൊടുക്കുമായിരുന്നു. പക്ഷെ മുതലാളിക്ക് നിന്റെ മോളെയല്ലേ ഇഷ്ടപ്പെട്ടത്. മര്യാദക്ക് മോളെ ആൾക്ക് കെട്ടിച്ചു കൊടുക്കാൻ നോക്ക്, ഇല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും നാട്ടിൽ തന്നെ പോകേണ്ടി വരും. നന്നായി ആലോചിച്ചൊരു തീരുമാനം എടുക്ക. അയ്യോ, ഞാൻ പറയുന്നത് കേക്ക് പോലേ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. എന്റെ മോള് അവള് പാവാ, അവളുടെ ജീവിതം നശിപ്പിക്കരുത്. നിങ്ങള് ഞാൻ പറയുന്നതൊന്ന് കേക്ക്. എന്റെ മോള് അവളുടെ ജീവിതം നശിപ്പിക്കല്ലേ, പറയുന്നതൊന്ന് കേക്ക്. എന്റെ മോളുടെ ജീവിതം നിങ്ങളായിട്ട് തൊലക്കരുത്.